ഫാഷൻ കൊണ്ട് പെരുന്തൽമണിയുടെ ഹൃദയം കവർന്ന KMT സിൽക്സ് ഇനി പുതിയ രൂപത്തിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവിച്ചറിയാൻ ഏവർക്കും KMT സിൽക്സിലേക്ക് സ്വാഗതം. KMT സിൽക്സ് പെരുന്തൽമണ്ണ കോട്ടക്കൽ. തമിഴ്നാട്ടിൽ ലോക്ക്ഡൗൺ തുടങ്ങിയതോടെ നിലമ്പൂർ നാടുകാണി അതിർത്തി അടച്ചു. എടക്കര ആനമറി ചെക്ക് പോസ്റ്റിൽ തണ്ടർബോൾട്ടും കേരള പോലീസും വാഹന പരിശോധന ശക്തമാക്കി. പച്ചക്കറികളും നിത്യോപയോഗ സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങളും മാത്രമാണ് കടത്തിവിടുന്നത്. തമിഴ്നാട്ടിൽ തിങ്കളാഴ്ച മുതലാണ് കോവിഡ് ലോക്ക്ഡൗൺ തുടങ്ങിയത്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നതോടെ നാടുകാണി അതിർത്തി അടച്ചു. എടക്കര ആനമറി ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന ശക്തമാക്കി. തണ്ടർബോൾട്ടും കേരള പോലീസും സംയുക്തമായാണ് വാഹന പരിശോധന നടത്തുന്നത്. പച്ചക്കറിയും നിത്യോപയോഗ സാധനങ്ങളുമായും വരുന്ന വാഹനങ്ങളെ മാത്രമാണ് അതിർത്തി കടത്തിവിടുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്കായി പോകുന്നവർ വ്യക്തമായ രേഖകൾ കാണിക്കണം. ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നതിനു മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാടുകാണി ചുരം വഴി കൂടുതൽ മലയാളികൾ നാട്ടിലെത്തി. RT-PCR പരിശോധന നടത്തി ക്വാറന്റൈൻ കഴിയാൻ നിർദ്ദേശിച്ചാണ് ഇവരെ കടത്തിവിട്ടത്. അതിർത്തി കടന്ന് കേരളത്തിലെത്തിയവരുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു. കേരളത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിനു മുൻപ് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഇളവുകൾ അനുവദിച്ചിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയതോടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ.